ini cerita sendiri. Skipin. അപ്പൊ നമ്മളെന്താ പരിപാടി എന്താ വെച്ചാൽ ഈ കാണുന്നത് കുറച്ച് മീൻ തീറ്റയാണ്, അതായത് ഗപ്പിക്കുള്ള കുഞ്ഞു മീൻ തീറ്റയാണ്. അപ്പൊ നമ്മൾ ഈ മീൻ തീറ്റ എടുത്തിട്ട് ഈ കാണുന്ന പൊക്കലല്ല, ഈ കാണുന്ന കുളത്തിലെ മീൻ ഗപ്പിയൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നില്ലേ, കുറച്ച് എടുത്തിട്ട് കാണുന്നുണ്ടോ? കിളക്കം കാണുന്നുണ്ടല്ല, ഗപ്പിയെ കാണുന്നുണ്ടോ? ഉണ്ടാ ഇല്ലേ, പറയപ്പ പിടിക്കല്ലേ, പിടിക്കാൻ നിൽക്കാം, കാണാമോ? അടവ് പഠിച്ച മീനുകളൊന്നും പിടിയുന്നില്ല. ഓക്കെ, കാണിച്ചോ, കാണുന്നുണ്ടോ? താടിപ്പോയി. ഏ, അപ്പൊ നിങ്ങക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നറിയില്ല, ഈ കാണുന്നൊരു ഭാഗത്തായിട്ട് ഒരുപാട് ഗപ്പികൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പച്ചി ചെറുതായിട്ടൊന്ന് അരത്തിരിയാണെങ്കിലും കുഴപ്പമില്ല. എന്താടാ മീൻ എടുത്താ, മീൻ എടുത്താ കാണാമോ? നമ്മുടെ ഇവിടുത്തെ തീറ്റയും കഴിച്ചിരുന്നു കിട്ടിയ. അപ്പൊ നമ്മുടെ ഗപ്പിക്ക് തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗപ്പി കുളത്തിൽ ഒരുപാട് കരിയല്ല, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് കരിയല വേണം എന്നറിയണം. അപ്പൊ നമ്മുടെ നമ്മുടെ തീറ്റ എടുത്ത് പോക്കറ്റിനകത്ത് തിരികെ കാണാൻ കയറ്റിയേക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ മാറില്ല. പാവം ചെലന്തി കാണാമോ? ചെലന്തി കണ്ട, അവൻ എന്റെ തലയെ കടിക്കാണ്ട് വന്നവനാണ്. അവനെ നമ്മള് നൈസായിട്ട് കഴിയേണ്ട അടുത്ത് എവിടെ എവിടെ പോയാ പോ ആയിരിക്കും. എടുത്താ വിട്ടാളി ഇടിച്ചപ്പെട്ടാനെ പാവം, ബാ ഓടി ആകത്തെ പോത്തോടാ. നമ്മളീ ഹെൽമറ്റിനെ ഈ നമ്മളെടുത്ത് ഹെൽമറ്റിനകത്ത് നമ്മൾ ഈ കാണുന്ന പോലെ ഇല ചർച്ച വെക്കുകയാണ്, സേഫ്റ്റി കൂടാൻ വേണ്ടിട്ട് ഇല വറച്ച് ഇല വയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് നമ്മൾ ഇല വയ്ക്കണം. ഇത് വേറെ ആരും അനുകരിക്കാനായിട്ട് പാടില്ല, കാരണം ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ആൾ വരികയാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെറിയൊരു ലൂസ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല, അത് കാണാൻ രണ്ട് തുറന്നു. നമുക്ക് ഇതിന്റെ പീസ് തന്നെ അവിടെ വെക്കാം, ഈ സൈഡിലിങ്ങനെ ഒരു സൈഡിൽ അതും ഒരു സൈഡിൽ ഇതും കൂടി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചെടുക്കുമ്പോ ടൈറ്റ് ആയിട്ട് കണ്ടത്.
കടറാക്ക് വേറെ കിട്ടില്ല സാധനം കിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇന്നത്തെ കാത്തു തറ വീഴാതെ രണ്ടു മണിക്ക് അടിക്കാൻ അപ്പൊ നമ്മുടെ ഈ ഹെൽമെറ്റ് ആരും തന്നെ അനുകരിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വകാൻസ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഇറ ഫുട്ബോൾ ചുമ്മാ ഇത് ഇവിടെ കിടക്കണ ആദ്യ താടി കൊള്ളാത്തതൊക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാ പറഞ്ഞു അല്ലെങ്കിൽ എരയാവുന്നു അതിനോട് വളയുണ്ട പോയത് അപ്പുറത്തെ വീട്ടിനകത്ത് പോകാൻ സച്ചി നിന്നെ കിട്ടി ഞാനാണെങ്കിൽ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ കയറിയാ മനസ്സിലായില്ല എങ്ങനെയാണ് ഇവിടെ പറയുന്നത് നല്ലത് നീ കേട്ടോ നീ പറയുവാ അല്ലെങ്കിൽ നീ കയറിയാ അടിക്കോ നീ വാ നീ വാ നീ വാ അടിച്ചടിക്കാടാ ഇവിടെ ആവശ്യമുണ്ട് അറിയാ തൊട്ട് പറയണം കളിച്ചോ ഞാൻ നടക്കേണ്ടത് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഈ കാണുന്ന ചെറിയ മീൻ മണ്ണിലുണ്ടാക്കിയ ചെറിയ മീനാണ് അപ്പൊ നിങ്ങളിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്തണം സൂക്ഷിച്ച് വെക്കണം ആനയാണ് ചേനയാണ് മാങ്ങയാണെന്നൊക്കെ പഠിക്കാന്ന് പറഞ്ഞു കമ്പടുന്നുണ്ടോ അപ്പൊ നമ്മളെ ഈ ടാർപ്പാളി മാറ്റിയിട്ട് ഇത് മൊത്തം കാര്യമായിട്ടൊന്നും പ്രശ്നമുണ്ട് ഇത് ഞാൻ എവിടെ അടിക്കാൻ മാറ്റി തടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദ്യ താടി നമ്മുടെ തച്ചി നമ്മുടെ മീനിനെ അടിച്ചു കൊല്ലാൻ വേണ്ടി പോകണം നമ്മുടെ ഏകദേശം ഒരു അരാപ്പായ്മയുടെ അപ്പൊ നമ്മളെ ഏകദേശം ഒരു അരാപ്പായ്മയുടെ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും ഫുള്ള് അത്രക്കല്ലെങ്കിലും കറക്റ്റ് ഉടായ്പ് ചെയ്തൊരു പരിപാടി നിങ്ങൾ കാണാൻ മനസ്സിലാവും ഇതിന്റെ അടിഭാഗത്ത് ഇതിന്റെ അടിഭാഗത്ത് നമ്മളൊന്നും ചെയ്യില്ല വെറുതെ തേച്ച് മണ്ണടിച്ച് വിട്ട് പെയിന്റ് അടിച്ച് വിട്ടുകൾ വേറെ ഡെക്കറേഷൻ പരിപാടി ഒന്നും തന്നെ ഇല്ല എല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് അപ്പൊ നമ്മളിന്നതിനെ മൊത്തത്തിൽ അടിച്ചൊന്ന് തകർക്കാൻ വേണ്ടി പോകണം അപ്പൊ ആദ്യത്തെ നമ്മുടെ തച്ചി അടിച്ചാൽ എന്റെ കണ്ണ് അളക്കാൻ വേണ്ടി പോകണം കണ്ടോ കണ്ടോ അതിന്റെ കണ്ണ് രണ്ടാമത്തെ കണ്ണ് എനിക്കുള്ളതാണ് രണ്ടാമത്തെ കണ്ണ് ഞാൻ കേട്ടുണ്ട് അടിച്ചോ അപ്പൊ തച്ചി കണ്ട് പറ്റുന്ന തോന്നില്ല ചത്രയാ
എന്തോ എവിടെയോ ചെറിയ വഴക്കൻ അവൻ കഴിച്ചു പൊട്ടിച്ചതിന് ഞാൻ കൊല്ലു കത്തിയത്ത് വാഴക്കന്ന് വെട്ടിക്കളെ വാഴ ചെറിയ കന്നെടുത്ത് നമ്മുടെ വണ്ടിയിൽ അതാരും ദൂരെ കേ നമ്മളെ അരാപ്പ നമ്മുടെ ഉച്ചയിൽ വെച്ച് തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. നമ്മുടെ ആരാപ്പം ഏകദേശം ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും തന്നെ ഇങ്ങോട്ട് വരണ്ട. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ള് ഉടായ്പ ചെയ്തൊരു പരിപാടി മൊത്തം ഉടായ്പ പരിപാടി. ക്യാമറയ്ക്ക് വേണ്ടി ക്യാമറ കിട്ടുന്ന ഒരു ഏരിയ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റില്ല. അടിയൻ കണ്ടുപിടി നല്ല ഫുള്ള് ഉടായ്പാണ്. എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യാതെ ഉടായ്പ ചേർത്ത പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊളിച്ചത് മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് നമ്മൾ തന്നെ മൊത്തം എല്ലാം അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ആരെങ്കിലും ഉണ്ട്. ആ വീഡിയോ കാണുന്ന ഒരു ക്വാളിറ്റി മാത്രമേ അതിനുണ്ടായിരിക്കുന്നുള്ളൂ. നേരിട്ട് കാണാൻ വീഡിയോ കാണുന്നൊരു സംഭവമില്ല. അപ്പോൾ ഇനി ഈ മണ്ണ് വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ മാത്രമേ ഉള്ളാവൂ. ഓക്കെ, ഹലോ. അത് സൂര്യപ്രകാശം കൃത്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കൃഷി ചെയ്യാനും പറ്റില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ നമുക്ക് ഇതിനെ സ്ലിപ്പാവും. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ തന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ. അപ്പം നമ്മുടെ സൈക്കിളിൻ്റെ മണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയി. വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടില്ല. സാരമില്ല, ആ നമുക്ക് വീട്ടിൽ പോകും. കുളത്തിൽ കിടക്കും. ആഴ്ച തകർത്ത് മനസ്സിലായില്ലേ. ആഴ്ച പൊളിച്ചോട്ടെ ആരാപ്പായ്മേ. എനിക്ക് കേൾക്കണം. ഇവന് മാത്രമാണ് എന്റെ തൽപ്പം ഒന്ന് കാര്യമുള്ളതിന് മാത്രമേ മനസ്സിലായില്ലേ. ഒന്നുകൂടി വിളി ബ്ലാക്കി ബ്ലാക്കി.
ബ്ലാക്ക് വന്നോടെ വിളി റൺ. അയ്യേ കേറാൻ പറ്റില്ലടാ, അയ്യേ കേറാൻ പറ്റില്ലടാ, അയ്യേ ഒറ്റ സ്റ്റെപ്പ് കേറാൻ പറ്റില്ലടാ.